നമസ്കാരം. എറണാകുളം ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിലും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോവിഡ് വ്യാപനം രൂക്ഷമായ മൂന്ന് പഞ്ചായത്തുകൾ അടച്ചിടാനാണ് തീരുമാനം. ബുധനാഴ്ച വൈകിട്ട് 6 മണി മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. എടത്തല, വെങ്ങോല, മഴുവന്നൂർ പഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളും അടച്ചിടും. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ 113 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണാക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിലെ 8, 22, 27, 26, 60 എന്നീ 5 ഡിവിഷനുകൾ ഉൾപ്പെടെയാണിത്. കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിക്കുന്ന വാർഡുകളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. 7 ദിവസത്തേക്കാണ് ലോക്ക്ഡൌൺ നടപ്പിലാക്കുക. പശ്ചിമ കൊച്ചിയിൽ ഇന്നലെ കോവിഡ് പോസിറ്റീവ് ആയത് 200-ലേറെ പേരാണ്. പള്ളുരുത്തി 54, ഫോർട്ട് കൊച്ചി 50, തോപ്പുപടി 25, കുമ്പളങ്ങി 19, മുണ്ടംവേലി 15, ഇടക്കൊച്ചി 14, മട്ടാഞ്ചേരി 11, പനമ്പിള്ളി 7, പെരുമ്പടപ്പ് 5, കരുവേലിപ്പടി 5 എന്നിങ്ങനെയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ GV ജയകുമാർ അറിയിച്ചു. പോലീസ് സ്റ്റേഷനുകളിൽ അത്യാവശ്യ ജോലിക്ക് ആവശ്യമുള്ളവരെ മാത്രം നിലനിർത്തിയ ശേഷം ബാക്കിയുള്ളവരെ പരിശോധനയ്ക്ക് രംഗത്തും ഇറക്കുന്നുണ്ട്. കടകളിലും മാളുകളിലും തിരക്കൊഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അറിയിപ്പ് നൽകി. ബസ്സുകളിലും മറ്റു വാഹനങ്ങളിലും പരിശോധനയും നടത്തുന്നുണ്ട്. രാത്രി 9 ശേഷം അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങുന്നവർക്കെതിരെ നടപടിയെടുക്കും. കോവിഡ് വാക്സിൻ എത്താതിരുന്ന സാഹചര്യത്തിൽ കരുവേലിപ്പടി താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ വാക്സിനേഷനും മുടങ്ങിയിരുന്നു. ഏതാനും സ്വകാര്യ ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും പരിമിതമായ തോതിൽ വാക്സിനേഷൻ നൽകി. സംസ്ഥാനത്ത് ഇന്നലെ മുതൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 9 മുതൽ രാവിലെ 5 വരെയാണ് കർഫ്യൂ. പൊതുഗതാഗതത്തിന് ഇത് തടസ്സമുണ്ടാവില്ല. വർക്ക് ഫ്രം ഹോം ആയിരിക്കും നടപ്പിലാക്കുന്നതിന്. മാത്രമല്ല, വർക്ക് ഫ്രം ഹോം സാധ്യമല്ലാത്ത തൊഴിലാളികരെ എങ്ങനെ ബാധിക്കുമെന്നും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പൊതു ഇടങ്ങളിൽ തിരക്ക് കുറയ്ക്കാനായിരുന്നു നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. നൈറ്റ് കർഫ്യൂമാണ് പരിഗണിച്ചിരിക്കുന്നത്. കോവിഡ് കൂട്ടപരിശോധനയുടെ കൂടുതൽ ഫലങ്ങൾ പുറത്തുവരുന്നതോടെ സംസ്ഥാനത്തെ രോഗബാധിതരുടെ 100,000 കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്ക് നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് എറണാകുളത്തെ 4 കണ്ടെയ്ൻമെന്റ് സോണുകളും ലോക്ക്ഡൌൺ ആയി പ്രഖ്യാപിച്ചിരിക്കുന്നതും.